السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. صدق الله العلي العظيم. لغ رسوله النبي لعلي أن أنال بهم شفاعة وأكره من تجارته المعاصي وإن كنا سواء في البضاعة. സമാദരണീയ രായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സംഘാടകർ, ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ സഹോദരങ്ങൾ, ഒന്നരായ ഷെയ്ഖുന താജു ശരീഅ നബറല്ലാഹു മർഖദ ഉസ്താദവരുടെ പേരിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ് നാം സംഗമിച്ചിരിക്കുകയാണ്. ഈ പരിപാടിയുടെ സംഘാടകരായ ഷെയ്ഖുന ഉസ്താദിൻ്റെ മുഹിബീങ്ങൾ, വിശിഷ്യ ഷാർജ കമ്മിറ്റിയിലെ ഭാരവാഹികൾ, നേതാക്കൾ, സഹപ്രവർത്തകർ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഒന്നരായ ഉസ്താദിൻ്റെ തൃപ്തിയും പൊരുത്തവും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ, മഹാന്മാരെക്കുറിച്ച് പറയുന്നിടത്തും അനുസ്മരിക്കുന്നിടത്തുമെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് വർഷിക്കും എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ നമുക്ക് ധാരാളം കാണാനും പരിചയപ്പെടാനും മനസ്സിലാക്കാനും പിന്തുടരാനും എല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകിയ ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഒന്നരായ ഷെയ്ഖുന താജു ശരീഅ ഉസ്താദ് അവർകൾ. അല്ലാഹു തആല ഉസ്താദിൻ്റെ ദറജ വർദ്ധിപ്പിക്കുകയും ഉസ്താദിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. തീർച്ചയായും ഉസ്താദ് അവരുകൾക്കുള്ള
പ്രത്യേകതകളുടെ കൂട്ടത്തിൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം വേറിട്ട് നിർത്തുന്ന ധാരാളം പ്രത്യേകതകൾ ഉണ്ട്. മഹാന്മാരെ മഹാന്മാർക്കേ വേണ്ടുവണ്ണം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആരിഫീങ്ങളെ ആരിഫീങ്ങൾക്കും ഔലിയാക്കളെ ഔലിയാക്കൾക്കാണ് കൂടുതലും മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദവരുകളെ കുറിച്ച് മനസ്സിലാക്കിയ മഹാന്മാർ പറഞ്ഞതേ നമുക്ക് പറയാനും കഴിയുകയുള്ളൂ. ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയു, ഒരു വലിയനെ മറ്റൊരു വലിയനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വലിയ ആലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ആലിമിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആലിമീങ്ങൾക്ക് മാത്രമാണ്. അപ്പൊ ആ മഹത്തുക്കളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും പറഞ്ഞത് അത് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. മഹാന്മാരെ നാം അനുസ്മരിക്കുന്നത് എന്തിനാണ്? ധാരാളം അനുസ്മരണ ചടങ്ങുകളും പരിപാടികളുമൊക്കെ പലപ്പോഴും നടക്കാറുണ്ട്. അതിൽ ഒന്ന്, മഹാന്മാരെ അനുസ്മരിക്കുക എന്നത് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാനുള്ള കാരണമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റുൽ അംബിയാ ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ. അംബിയാക്കളെ കുറിച്ച് പറയുകയും അവരെ ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ മഹാന്മാർ പഠിപ്പിച്ചു, വദിക്റു സ്വാലിഹീന കഫാറ. അംബിയാക്കളല്ലാത്ത മറ്റു സ്വാലിഹീങ്ങൾ അവരെ കുറിച്ച് ഓർക്കുകയും പറയുകയും അനുസ്മരിക്കുകയും ചെയ്യുക എന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരാനുള്ള നിമിത്തമാണ്. അള്ളാഹു താല ആ കൂട്ടത്തിൽ നമ്മുടെ ഈ ചടങ്ങ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങൾ നോക്ക്, രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? രണ്ടാമത്തെ ലക്ഷ്യം, പരിശുദ്ധ ഖുർആനിൽ ധാരാളം അമ്പിയാക്കളുടെ ചരിത്രം അള്ളാഹു താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളെക്കാളും ഏറ്റവും വലിയ സ്ഥാനത്ത് വിരാജിക്കുന്ന നേതാവാണ്. സർവ അമ്പിയാക്കളെക്കാളും എല്ലാ വിഷയത്തിലും ഏറ്റവും മികച്ചു നിൽക്കുന്ന നബിയും റസൂലുമാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ഇവിടെ അസർ വാങ്കുവിളിയുടെ സമയമായി. ഇൻഷാ ബാങ്ക് കൊടുത്തതിന് ശേഷം ബാക്കി സംസാരിക്കാം.
اللهم رب هذا البيت من الصلاة القائمة. എല്ലാ അമ്പിയാക്കളെക്കാളും മുർസലീങ്ങളെക്കാളും ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് വിരാജിക്കുന്ന നേതാവാണല്ലോ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷെ എന്നിട്ടും മുങ്കഴിഞ്ഞു പോയ അമ്പിയ മുർസലീങ്ങളുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ഞാൻ ഈ ചരിത്രങ്ങളൊക്കെ മുങ്കഴിഞ്ഞു പോയ മഹാന്മാരെ തങ്ങൾക്ക് മുന്നിൽ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവ വികാസങ്ങളും മറ്റുമെല്ലാം ഞാൻ തങ്ങൾക്ക് ഖിസ്സ ചരിത്രം പറഞ്ഞു തരാനുള്ള കാരണം, ലിനുസബ്ബിത ബിഹി ഫുആദക, തങ്ങളുടെ കൽബിന് നല്ല സ്ഥിരത കിട്ടാനാണ്. അഥവാ അവരുടെ ചരിത്രം ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉൾക്കൊള്ളാനും അതുവഴി ഇസ്ലാമിന്റെ പ്രചാരണ പ്രവർത്തന രംഗത്ത് ഏറ്റവും വലിയ പ്രബോധകനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തങ്ങൾക്ക് നല്ല സ്ഥിരത കിട്ടാനും ഒരിക്കലും തങ്ങൾ ഏത് പ്രയാസം നേരിടേണ്ടി വന്നാലും തങ്ങൾക്ക് ഒരിക്കലും ഒരു സങ്കടം ഉണ്ടാകാൻ പാടില്ല, ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ഞാനതൊക്കെ പറയാനുള്ള കാരണം. അപ്പൊ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും മഹാന്മാരായ മഷായിഖന്മാരായാലും സ്വാലിഹീങ്ങളായാലും ഉലമാക്കളായാലും അവരെയൊക്കെ നാം അനുസ്മരിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം ആ മഹാന്മാരെ അവരുടെ ചരിത്രം പഠിക്കുകയും അത് പിന്തുടർന്ന് ജീവിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കുകയും വേണം. അതിനാണ് മഹാന്മാരെ നാം അനുസ്മരിക്കുക എന്ന്. നാം ഇപ്പോൾ ഇവിടെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നരായ ഷെയ്ഖുന ഉസ്താദവരുകളെ എന്തുകൊണ്ടും നമുക്ക് പിന്തുടരാൻ പറ്റിയ വലിയ മഹാനാണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് ആർക്കും ഒരു തർക്കവും ഇല്ല. എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ അംഗീകരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദവരുകൾ. നിങ്ങൾ നോക്ക്, ഉസ്താദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുകും മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു, കുറേ കാലം നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ജീവിക്കുന്നത്, ആ ദീർഘകാലം ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്ന കാലം മുഴുവൻ ഒരുപാട് നല്ലത് ചെയ്യാൻ അവസരം കിട്ടിയതാർക്കാണോ അവരാണ് നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമർ എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവരുകൾ, എന്റെ അറിവ് ശരിയാണെങ്കിൽ 85 വയസ്സ് ഇവിടെ ജീവിച്ചു, ഏകദേശം 87 വയസ്സ് വരെ. ആ 87 വയസ്സ് വരെ ഇവിടെ ജീവിച്ചപ്പോൾ അവിടുത്തെ കുട്ടിക്കാലം ഇൽമു പഠിക്കാൻ ചെലവഴിച്ച കാലമാണ്. അവിടുത്തെ യുവത്വം മറ്റുള്ളവർക്ക് ഇൽമു പഠിപ്പിക്കാൻ ചെലവഴിച്ച കാലമാണ്. അവിടുത്തെ വാർദ്ധക്യമോ മറ്റുള്ളവർക്ക് ഇൽമ പറഞ്ഞു കൊടുക്കാനും ഒരുപാട് സദസ്സുകൾക്ക് ആത്മീയ നേതൃത്വം നൽകാനും സ്ഥാപനം പടുത്തുയർത്താനും ആ സ്ഥാപനത്തിന്റെ സുഗമമായ മുന്നോട്ടുള്ള നടത്തിപ്പിനെ കുറിച്ച് ചിന്തിക്കാനും അതിനുവേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ആ ആസൂത്രണം ചെയ്ത പദ്ധതികൾ നടപ്പിൽ വരുത്താനും അതിനെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും അവിടുത്തെ പ്രായം ചെന്ന സമയം വരെ ഉസ്താദ് ചെലവഴിച്ചു. സുഹൃത്തുക്കളെ, റബ്ബിന്റെ കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ, ഞാൻ നിനക്ക് ആയുസ് തന്നു, നിനക്ക് തന്ന ആയുസ് നീ എന്തിന് ചെലവഴിച്ചു, നിനക്ക് തന്ന യുവത്വം എന്തിന് വിനിയോഗിച്ചു, ആ യുവത്വം എന്തിന് ചെലവഴിച്ചു,
ഇതിനെ വ്യക്തമായ ഒരു കണക്ക് അവതരിപ്പിക്കാതെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ ആ ആയുസ് എന്തിനു ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾക്ക് കൃത്യമായ കണക്ക് പറയാനുണ്ട്. അവിടുത്തെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന് കൃത്യമായ കണക്ക് പറയാനുണ്ട്. നമ്മളവിടെ ഉസ്താദിനെ അനുഗമിക്കണം, അനുഗമിക്കണം, പിന്തുടരണം. കാരണം ഉസ്താദിന്റെ കുട്ടിക്കാലം ഇൽമു പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട്, പിന്നെ ഉസ്താദിന്റെ യുവത്വവും വാർദ്ധക്യവും എല്ലാം ആ ഇൽമു പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ചെലവഴിച്ചത്. അതുകൊണ്ട് ഒരു ആലിമാണ് എന്ന് മാത്രമല്ല, ഉഖ്രവിയായ ആലിമാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് വരെ. ബഹുമാനപ്പെട്ട ഒന്നരായ ബദറു സാദാത്ത് ഖലീൽ തങ്ങൾ ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ, ഉസ്താദ് അവരുകളാണല്ലോ, തങ്ങളുപ്പാപ്പയാണല്ലോ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ ജനാസ നിസ്കാരത്തിന്, ഔദ്യോഗികമായ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ ആ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ നിസ്കാരത്തിന് മുന്നോടിയായി രണ്ട് വാക്ക് പറഞ്ഞ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. ബഹുമാനപ്പെട്ട താജുശ്ശേരിയായ ഉസ്താദ് ഒരു ആലിം എന്ന് മാത്രമല്ല, മറിച്ച് ഉഖ്രവിയായ ആലിമാകാനുള്ള എല്ലാ ലക്ഷണങ്ങൾ ഒത്തൊരുമിച്ചു കൂടിയ മഹാനാണ് ബഹുമാനപ്പെട്ട താജുശ്ശേരിയ എന്നാണ് ഖലീൽ തങ്ങൾ പാപ്പ പറഞ്ഞത്. ولعالم الأخرى علامات ترى لا يطلب الدنيا بعلم مسائل മഹാന്മാര് പഠിപ്പിച്ചു, ഉഖ്രവിയായ പണ്ഡിതന് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഒരാള് ഉഖ്രവിയായ ആലിമാണ് എന്നതിന് ധാരാളം ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? ലായത്തുലുബു ദുനിയാ ബിഅൽമി മസായില, മസ്അലകൾ അറിയലുകൊണ്ട്, ഇൽമു അറിയലുകൊണ്ട്, ഉള്ള ഇൽമു കൊണ്ട് ദുനിയാവ് ലക്ഷ്യമേ ഇല്ല. അത് ഉഖ്രവിയായ പണ്ഡിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ബഹുമാനപ്പെട്ട ശൈഖുന താജുശ്ശേരിയ ഉസ്താദിന്റെ ജീവിതത്തിൽ ദുനിയാവിനോടൊരു പ്രത്യേകമായ താല്പര്യം ആരും കണ്ടിട്ടില്ലല്ലോ. ഉസ്താദിന്റെ മുഹിബീങ്ങളല്ലേ നമ്മൾ എല്ലാവരും. എന്നെക്കാളും ഉസ്താദിനോട് വലിയ ബന്ധം സ്ഥാപിച്ച പലരും നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ. ദുനിയാവുമായി ഒരു പ്രത്യേകമായ ബന്ധം ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന് ഇല്ല തന്നെ, അതൊക്കെ നമ്മൾ അറിഞ്ഞതാണല്ലോ. അപ്പൊ ഉഖ്രവിയായ ആലിമാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ്. അവിടുന്ന് ഞാനൊക്കെ ആദ്യമായി ഉസ്താദുൽ അസാതീദ് എന്ന പേര് കേട്ടത് തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന താജുശ്ശേരിയ ഉസ്താദിനെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഒ കെ ഉസ്താദിനെ കുറിച്ചും ഉസ്താദുൽ അസാതീദ് എന്ന്, അത് കേരളത്തിൽ അങ്ങോട്ട് പോയതിനു ശേഷമാണ്, മലപ്പുറത്ത് എത്തിയതിനു ശേഷമാണ് ഉസ്താദിനെ കുറിച്ച് അങ്ങനെ കേൾക്കാൻ എനിക്ക് സാധിച്ചത്. അപ്പൊ ആദ്യം കർണാടകയിൽ ഓതി പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന താജുശ്ശേരിയ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ശിഷ്യനായ ബഹുമാനപ്പെട്ട കെ കെ മൊഹീദ്ദീൻ കാമിൽ സഖാഫി ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ, ഉസ്താദിന്റെ ദർസിലാണ് ആദ്യമായി മുത്തഅല്ലിമായി ചേർന്നത്. അപ്പൊ അന്ന് തൊട്ട് ആദ്യമായി ഉസ്താദുൽ അസാതീദ് എന്ന അപരാഭിധാനം, സ്ഥാനപ്പേര് അതാദ്യം കേട്ടത് ബഹുമാനപ്പെട്ട താജുശ്ശേരിയ ശൈഖുന ഉസ്താദിനെ കുറിച്ചാണ്. കാരണം എന്താണ്? ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുത്തു, ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുത്തു, എന്നിട്ട് ആ വാർത്തെടുത്ത ആലിമീങ്ങളെ സമൂഹത്തിന് സമർപ്പിച്ചു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. എത്ര ശിഷ്യഗണങ്ങളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കുള്ളത്. നേരത്തെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഇങ്ങനെ ധാരാളം സാദാത്തുക്കൾ
ബഹുമാനപ്പെട്ട കുമ്പോൾ തറവാട്ടിലെ കാരണവർ ബഹുമാനപ്പെട്ട കുമ്പോൾ കെ എസ് ആറ്റക്കോയ തങ്ങൾ പാപ്പ അള്ളാഹു തആല ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ ദീർഘായുസ് നൽകട്ടെ ഇങ്ങനെ തുടങ്ങി എത്ര മഹത്തുക്കളാണ് എത്ര സാദാത്തുക്കളും എത്ര ആലിമികളാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾ അപ്പൊ ഏത് സമയത്തും അവരൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇൽമുമായി പഠിക്കുന്നതുമായി പഠിപ്പിക്കുന്നതുമായി അവിടുത്തെ ആയുസ് ചെലവഴിച്ചു എന്നത് നമുക്ക് മുന്നിൽ നമ്മൾ നേരിൽ കാണാനും കണ്ട് മനസ്സിലാക്കാനൊക്കെ സാധിച്ചതാ. അതോടൊപ്പം ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് ഏറ്റവും പ്രധാനമായും പറയാനുള്ള രണ്ടാമത്തെ കാര്യം അവിടുത്തെ സൽസ്വഭാവമാണ്. എല്ലാവർക്കും പറയാനുള്ളത് സൽസ്വഭാവമാണ്. നമ്മളൊക്കെ സൽസ്വഭാവത്തെ കുറിച്ച് ധാരാളം പറയും, പക്ഷെ ഉസ്താദിനുള്ള ആ സൽസ്വഭാവം അത് ഒപ്പിയെടുക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. പലപ്പോഴും സൽസ്വഭാവത്തിന്റെ വിഷയത്തിൽ നമ്മളൊക്കെ വളരെ പിന്നിലാണ്. ബാക്കി എല്ലാത്തിലും നമ്മൾ മുന്നിലാണെങ്കിലും സൽസ്വഭാവത്തിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖൈറുക്കും അഹ്സനുക്കും അഖ്ലാഖാ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഏറ്റവും നല്ല സ്വഭാവക്കാരാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണല്ലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ, അതിലൊരിക്ക സംശയമില്ലല്ലോ. അതുകൊണ്ടാണ് നീണ്ട 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, ആ നീണ്ട 10 വർഷക്കാലം ഞാൻ ഖിദ്മത്ത് ചെയ്തപ്പോ ഒരു ചെയ്യാത്ത കാര്യത്തെ കുറിച്ച് എന്തിന് ചെയ്തില്ല, ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ച് എന്തിനിത് ചെയ്തു എന്ന് ഉസ്താദ് എന്നോട് ചോദിച്ചിട്ടേ ഇല്ല. എന്റെ മനസ്സ് ഒരിക്കലും ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവത്തെ കുറിച്ച് അവിടെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ഇഷ്ട വെച്ച് ജീവിച്ച വന്നരായ ഉസ്താദവരുകൾ അവിടുത്തെ സ്വഭാവത്തിന്റെ ബാക്കി സ്വഭാവം ജീവിതത്തിൽ ഒപ്പിയെടുത്തു എന്നതാണ് സത്യം. എത്ര വലിയവരോടായാലും വീട്ടിലുള്ളവരോടായാലും കുടുംബക്കാരോടായാലും കുട്ടികളോടായാലും ശിഷ്യന്മാരോടായാലും പരിചയമുള്ളവരോടായാലും പരിചയമില്ലാത്തവരോടായാലും ഒക്കെ ഉസ്താദവരുകൾ നല്ല പെരുമാറ്റമാണ് ഉസ്താദിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. നിങ്ങൾ നോക്ക്, ഞാൻ ഇന്ന് ഉസ്താദിനെ കുറിച്ച് ഒരു പ്രസിദ്ധീകരണത്തിൽ വായിച്ചു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്. അപ്പൊ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ എന്നതാണ് ആയത്ത്. എന്താണ് ആയത്തിന്റെ അർത്ഥം? സാധാരണഗതിയിൽ നമ്മളൊക്കെ ആ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, ഇവിടെ ഇപ്പൊ നിസ്കാരത്തിന്റെ സമയമാണ്. അപ്പൊ പള്ളിയെ കുറെ നിസ്കരിക്കാൻ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അവരോട് മോള് പോകാൻ വേണ്ടി പറഞ്ഞു നിസ്കരിക്കാൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, ഓ ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ നല്ല തഖ്വയിൽ ജീവിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ എപ്പോഴും നല്ലവരെ കൂടെയാകണം എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ഈ വകൂനു മഅസ്സാദിഖീൻ എന്നതിന് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവരുകൾ തന്റെ വാതില് പ്രഭാഷണങ്ങളില് ഈ ആയത്ത് ഓതിയിട്ട് അവിടുന്ന് പറയും, വകൂനു മഅസ്സാദിഖീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നല്ല പെരുമാറ്റക്കാരെ കൂടെയാകണം എന്നാണ്. നല്ല പെരുമാറ്റക്കാരെ കൂടെ, നല്ല സ്വഭാവക്കാരെ കൂടെയാകണം എന്നാണ് ഉസ്താദ് അതിന് വ്യാഖ്യാനം കൊടുക്കുന്നത്. കാരണം എന്താ, ഒരാള് നല്ല ആളാകണമെങ്കിൽ എല്ലാം ഉണ്ടെങ്കിലും സ്വഭാവം മോശമാണെങ്കിൽ നല്ല ആള് എന്ന് പറയാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഒരാള് നല്ല ആള് എന്നത് തീരുമാനിക്കപ്പെടുന്നത് ഏറ്റവും പ്രധാനമായും അയാളുടെ സ്വഭാവം കൊണ്ടാണ്. അപ്പോ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഉടമയാണല്ലോ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ്. അതുകൊണ്ട് തന്നെ ഉസ്താദ് ഈ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ എന്നതിന് അങ്ങനെയാണ് വ്യാഖ്യാനം കൊടുക്കുന്നത്. അത് ശരി തന്നെയാണ്. കാരണം ഏതൊരു കുട്ടിയോടും ഇപ്പൊ ആരെയും ഒന്ന് കണ്ടാല്
പ്രത്യേകിച്ച് ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളൊക്കെ കണ്ടാൽ ഒന്ന് മുഖത്ത് കൈവച്ച് ആ വന്ന ആളെ ഒന്ന് മുഖത്തിങ്ങനെ കവിൾത്തടത്തൊക്കെ ഇങ്ങനെ തടവി കൊടുത്തിട്ടാണ് ഉസ്താദ് സ്വീകരിക്കുക. അതുകൊണ്ടല്ലേ അവിടുത്തെ പ്രഭാഷണത്തിൽ നിങ്ങൾ നോക്ക് ഉസ്താദ് പറയുന്ന വാക്ക്, ഓ എന്റെ ഓമന മുഅ്മിനീങ്ങളെ എന്നാ വിളിക്കുക. അങ്ങനെ ഏത് വേല അറിയുന്ന ആളാ അങ്ങനെ വിളിക്കുന്നത്? നമ്മൾ ആരും കേട്ടിട്ടില്ല. നമ്മൾ ഒരുപാട് പ്രസംഗിക്കുന്നവരുടെയും വേല അറിയുന്നവരെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഓമന മോമിനീങ്ങളെ സാധാരണഗതിയിൽ നമ്മൾ ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോമിനീങ്ങളെ എന്നൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിലും ആ പഴമയുടെ അതേ തനിമയിൽ ഓമന മോമിനീങ്ങളെ എന്ന ആ നല്ല വിളി ബഹുമാനപ്പെട്ട ഉസ്താദ് വിളിക്കുകയാണ്. ഇതുപോലെ തന്നെ കുട്ടികളോടും എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് അവിടുന്ന് എപ്പോഴും പറയും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് തന്റെ ഉസ്താദുമാരെന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ഒരാളുടെ ഏറ്റവും വലിയ വിജയം തന്നെ ഉസ്താദുമാരെയും മാതാപിതാക്കളെയും അനുസരിക്കുന്നതിലാണ്. അപ്പൊ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ മാതാപിതാക്കള്, ചില ആളുകൾ പറയും ചില മഹാന്മാരുടെ ചരിത്രത്തിലൊക്കെ അവരുടെ മാതാപിതാക്കളെ പ്രത്യക്ഷത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലേറെ ഉസ്താദുമാരെ ബഹുമാനിക്കുന്നത് കാണുന്നുണ്ട് പ്രത്യക്ഷത്തിൽ. അപ്പൊ അതിന് ആ മഹാന്മാരോടൊക്കെ കാരണം ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, മാതാപിതാക്കൾ ഉമ്മയും ബാപ്പയും അവര് ഞങ്ങളെ ഭൂമിയിലേക്ക് എത്തിച്ചവരാണ്. കാരണം നമ്മുടെ ജനനത്തിന് ബാപ്പ നിമിത്തമായി ഉമ്മ നമ്മെ പ്രസവിച്ചു. അള്ളാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും നമുക്കുമെല്ലാം അവന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പക്ഷേ നമ്മുടെ ഉസ്താദുമാർ ഗുരുനാഥന്മാർ അവര് നമ്മുടെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് എത്തിച്ചത് അവരാണ് എന്ന് പറഞ്ഞാല് സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്നവരും നമ്മെ തർബിയത്ത് ചെയ്തവരും എല്ലാം അവരാണ്. ബഹുമാനപ്പെട്ട താജുശരിയ ഉസ്താദ് അവരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഉസ്താദിന് തന്റെ ഉസ്താദുമാരോടൊക്കെ വലിയ കടപ്പാടാണ്. ഉസ്താദുമാര് എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദുമാരോട് വലിയ ബന്ധം സ്ഥാപിച്ചത് കൊണ്ട് തന്നെ ഉസ്താദുമാർക്ക് ആരാണ് താജുശരിയ ശൈഖുന ഉസ്താദ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട റയീസു സായിദീൻ സി എം വലിയുല്ലാഹിൽ മടവൂരിയ ഖദസല്ലാഹു സർഹുൽ അസീസ് ബഹുമാനപ്പെട്ട താജുശരിയ ഉസ്താദിന്റെ ശൈഖും അതുപോലെ തന്നെ എല്ലവുമാണല്ലോ ഗുരുനാഥരാണ്. അവിടുന്ന് ഏത് കാര്യത്തിനും വലിയ അവലംബമാണ് ബഹുമാനപ്പെട്ട സീം അലിയുള്ള ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് എന്ന് മഹാന്മാർ പറയാറുണ്ടായിരുന്നു. അപ്പോ അവിടുന്ന് വലിയ ബന്ധമാണ്, ചെറിയ ബന്ധമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഒരിക്കല് വാദിന് പോയ സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ ഉസ്താദിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് കൊറേ കാലായി മക്കളായിട്ടില്ല. അപ്പൊ സങ്കടം പറഞ്ഞപ്പോ ഉസ്താദ് ഈ വന്ന ആളോട് പറഞ്ഞു, മടവൂരിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ പോയിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് ഉടൻ തന്നെ പറഞ്ഞു, അങ്ങനെ പോയാ പറ്റൂല, അങ്ങനെ പോയി വന്നതുകൊണ്ട് ആയില്ല, വീണ്ടും പോകണം. പോയിട്ട് മടവൂർ ഷെയ്ഖിന്റെ ചാരത്ത് നിൽക്കുന്ന സമയത്ത് ഓരോട് പറയണം, അങ്ങനെ ഓരോ നാൾ ആരെയും അങ്ങനെ പേര് പറയാറില്ലല്ലോ. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പലപ്പോഴും എത്രയോ വലിയ തക്കുവുള്ള നമ്മളെക്കാളും പ്രായമുള്ള ആളുകളുടെ പേര് പറയാൻ നമുക്കൊരു മടിയുണ്ടാവും. നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോ എന്ന് തോന്നുന്നു ഇവിടെ പറഞ്ഞത് ഞാൻ കേട്ടു, എനിക്ക് ഉസ്താദിന്റെ പേര് പറയാൻ തന്നെ എന്റെ നാവിന് ശക്തി മതിയാകണില്ല. എനിക്കത് കേട്ടപ്പോ വലിയ സന്തോഷമായി. കാരണം അങ്ങനെയാണ്, മഹാന്മാരുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ ഭയമാണ്. അപ്പോ അത് ഉസ്താദ് കാണിച്ചു തന്നു ഉസ്താദിന്റെ ജീവിതത്തിൽ. അതുകൊണ്ടല്ലേ പിന്നെ വലിയ വലിയ മഹാന്മാരെ പേര് പറയുമ്പോൾ അവരെ പേരൊന്നും അറിയില്ല. നാട്ടിന്റെ പേര് ചേർത്തിയിട്ട് അല്ലെങ്കിൽ അവർ ഹിദ്മത്ത് ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് ചേർത്തിട്ട് ഓര് എന്ന് പറഞ്ഞിട്ടാണ് പറയാ. കണ്ണിയത്തോര്, ഉള്ളാളത്തോര്, അങ്ങനെയാണല്ലോ എല്ലാ സമയത്തും പറയുന്നത്. അങ്ങനെയാണ് ഉള്ളാളത്തോര്, കണ്ണിയത്തോര്, അങ്ങനെ അങ്ങനെ മടവൂർ ഖാജ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞു അവിടെ പോകണം. പോയിട്ട്
ഈ കല്യാണം കഴിഞ്ഞ് കുറേ കാലമായി മക്കളായിട്ടില്ല എന്ന് സങ്കടം പറഞ്ഞ ഇയാളോട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അവിടെ പോയിട്ട് മഹാന്റെ ചാരത്ത് നിൽക്കുമ്പോ പറയണം എന്നെ ശരിയയിലെ ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു കൊടുത്തതാണ്, അവർ അയച്ചതാണ് എന്ന് പറയണം. അതെന്താ കാരണം? മഹാന്മാരോട് വലിയ ബന്ധമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഉസ്താദുമാരോട്, സ്വന്തം ഉസ്താദുമാരോട് വലിയ കാര്യമാണ്. അതാണ് ബഹുമാനപ്പെട്ട ശൈഖുന താജുശരിയ ഉസ്താദിന്റെ ഏറ്റവും വലിയ ഉയർച്ചകളുടെ പിന്നിലെ ഒരു കാരണമായി മഹാന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടല്ലേ കോട്ടുമല ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖുനയെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, സ്വഭാവം കൊണ്ട് സ്വർഗത്തിൽ പോകുന്നത് പോകണം എന്നൊരു വഴിയുണ്ടല്ലോ. എന്നാ അങ്ങനെ സ്വഭാവം കൊണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ട് കോട്ടുമല ഉസ്താദ് പറഞ്ഞു എന്ന് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ പറയാറുണ്ട്. അപ്പോ താജുശരിയ ഉസ്താദ് ഉപദേശിക്കുന്ന കൂട്ടത്തിൽ കാര്യമായും പറയുന്ന ഒരു വാക്കാണ്, നമ്മള് നമ്മുടെ ഉസ്താദുമാരെ കണ്ട് പഠിക്കണം. പലപ്പോഴും പറയും, പുള്ളാളത്തോര് കണ്ണിയത്തോരെ കണ്ടു പഠിച്ചു. അങ്ങനെയാ പറയാ, കണ്ണിയത്തോര് കുതുബിത്തങ്ങളെ കണ്ടുപഠിച്ചു. അങ്ങനെ നമ്മൾ നമ്മളെ ഉസ്താദുമാരെ കണ്ടുപഠിക്കണം. ആ കണ്ടുപഠിക്കുന്നതിലാണ് ഇസ്ലാം ഉള്ളത്. ശരിയാണല്ലോ, പ്രഭാഷണത്തെക്കാളും എഴുത്ത് വായിക്കുന്നതിനേക്കാളും ഇസ്ലാം സത്യത്തിൽ മഹാന്മാരുടെ ജീവിതത്തിലാണ് ഇസ്ലാം ഉള്ളത്. സത്യം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ശൈഖുന താജുശരിയ ഉസ്താദിന്റെ ജീവിതമാണ് ഇസ്ലാം. ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതവും അവരുടെ മരണവുമാണ്. അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, നിന്നോട് ആരെങ്കിലും വന്നിട്ട് ഇസ്ലാം എന്താണ് എന്ന് ചോദിച്ചാൽ നീ മഹാന്മാരുടെ ഖബറുകൾ കാണിച്ചു കൊടുക്കണം. എന്താ അതിന്റെ അർത്ഥം? ആ ഖബറിൽ കിടക്കുന്ന മഹാന്മാർ, ആ മഹാന്മാരുടെ ജീവിതമാണ് ഇസ്ലാം. ജീവിച്ചിരിപ്പുള്ള നമുക്ക് പേരിനൊരു ജീവിതമുണ്ട് എന്നേ ഉള്ളൂ. അതേ സമയത്ത് നമ്മെക്കാളൊക്കെ ജീവിച്ചിരിപ്പുള്ളവർ ഖബറിൽ കിടക്കുന്ന മഹാന്മാരാണ്. അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം, ഒരു മഹാൻ വഫാത്തായി. ആ മഹാൻ വഫാത്തായപ്പോ നാട്ടുകാരൊക്കെ ഖബറിന്റെ അടുത്ത് ഒരുമിച്ച് കൂടിയിട്ട് ആ ഖബറിൽ കിടക്കുന്ന മഹാന് ആ കൂട്ടത്തിൽ ഒരു പ്രതിനിധി വന്ന് യുലഖീനു തൽഖീൻ ചൊല്ലിക്കൊടുക്കുകയാണ്. അങ്ങനെ ഖബറിൽ കിടക്കുന്ന ആൾക്ക് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് അവിടെ വേറൊരു മഹാനുണ്ട്. ആ മഹാൻ ചിരിക്കാൻ തുടങ്ങി. ആ മഹാനാണെങ്കിലോ ജീവിതത്തിൽ തീരെ ചിരിക്കാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് ചിരി കാണൂല. കാരണം ആഖിറവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളായതുകൊണ്ട് ദുനിയാവിന്റെ കാര്യം ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിക്കാത്ത മനുഷ്യനാണ്. അപ്പോ ചിരി കാണാത്ത ഒരാള് ആ മഹാന്റെ മുഖത്ത് നാട്ടുകാർക്കൊക്കെ ചിരി കണ്ടു. അപ്പൊ ഈ ചിരി കണ്ടപ്പോ ഈ നാട്ടുകാരൊക്കെ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിക്കണത്? ഇന്ന് വരെ നിങ്ങളെ മുഖത്ത് ചിരി കണ്ടിട്ടില്ലോ. അപ്പൊ ഇയാള് പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന ഒരു മഹാനുണ്ടല്ലോ, ആ മഹാൻ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. എന്താ ചിരിക്കാൻ കാരണം അറിയോ? ഖബറിന്റെ ഉള്ളിൽ നിന്ന് ആ മഹാൻ ഇങ്ങനെ അത്ഭുതത്തിന്റെ വാക്ക് പറയുന്നുണ്ട്. എന്താ വാക്കും ചോദിച്ചാൽ, അല്ലാ, മരിച്ചിട്ടുള്ള ജീവനില്ലാത്ത മനുഷ്യന്മാര് ജീവനുള്ള മനുഷ്യന്മാർക്ക് തൽഖീൻ ചൊല്ലി കൊടുക്കുകയാണോ എന്ന് പറഞ്ഞാ, ജീവിച്ചിരിക്കുന്ന സാധാരണക്കാരെക്കാളും യഥാർത്ഥ ജീവിതം ഉള്ളത് ഖബറിൽ കിടക്കുന്ന മഹാന്മാർക്കാണെന്ന് പറഞ്ഞിട്ടർത്ഥം. അതുകൊണ്ട് ഖബറിന്റെ മുകളിലുള്ള ഒരു ഒരു സാധാ മനുഷ്യൻ, അദ്ദേഹം പേരിനൊരു ജീവൻ ഉണ്ടെന്നല്ലാതെ അദ്ദേഹം തൽഖീൻ ചൊല്ലിത്തരുകയാണ്. ഈ ഖബറിൽ കിടക്കുന്ന മഹാനോ, അദ്ദേഹം നമ്മുടെ ദൃഷ്ടിയിൽ വഫാത്തായ ആളാണെങ്കിലും അദ്ദേഹം ഖബറിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളവരാണ്. മഹാന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോ ബഹുമാനപ്പെട്ട ശൈഖുന താജുശരിയ ഉസ്താദ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും അവിടെ നിന്ന് ജീവിച്ചിരിപ്പുള്ളവരാണ്. മഹാന്മാർക്ക് രണ്ട് തരത്തിലുള്ള ജീവിതമുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന്, അവരുടെ യഥാർത്ഥ ജീവിതം. ആ ജീവിതം ബഹുമാനപ്പെട്ട ശൈഖുനക്ക് അവസാനിച്ചിട്ടുണ്ട്. കാരണം മരണം ഒരാളെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മരിക്കുള്ളൂ. അപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദ് വഫാത്തായി, നമ്മൾ വിട്ടുപിരിഞ്ഞു. അല്ലാഹു തആല ഉസ്താദിനെ ഞങ്ങളെയൊക്കെ സ്വർഗത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പക്ഷേ രണ്ടാമത്തൊരു ജീവിതം മഹാന്മാർക്കുണ്ട്. ആ ജീവിതം ഇപ്പോഴും ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിനുണ്ട്. ആ ജീവിതം എവിടെയാണ്? ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഖൽബിലുള്ള ജീവിതം. അതുകൊണ്ട് ഉസ്താദ് നമ്മെ വിട്ടുപിരിഞ്ഞ് എത്ര കാലം കഴിഞ്ഞാലും ഉസ്താദിനെ മറക്കൂല. എന്തേ കാരണം? ഉസ്താദ് മുഅ്മിനീങ്ങളെ ഖൽബിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഈമാനുള്ള
മുഅ്മിനീങ്ങൾ സ്വാലിഹീങ്ങൾ അവരെ പിൽക്കാലത്തുള്ള ജനങ്ങളുടെ കൽബിൽ അവരോട് അല്ലാഹു തആല സ്നേഹം ഇട്ടു കൊടുക്കും എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാം ഉസ്താദിനെ സ്നേഹിക്കും ഇപ്പോ ഈ ജുമാ കഴിഞ്ഞ് വെള്ളിയാഴ്ച ദിവസം റമദാൻ മാസം നിങ്ങളൊക്കെ ഇവിടെ കൂടാൻ കാരണം ഈ സാധുവായ എന്റെ സംസാരം കേൾക്കാനല്ല ഞാനും ഇവിടെ വരാൻ കാരണം ഒരു സാധാ ഒരു പരിപാടിയിൽ സംബന്ധിക്കാനല്ല മറിച്ച് ഉസ്താദിനോട് അല്ലാഹു തആല മുഅ്മിനീങ്ങളായ നമ്മുടെ കൽബിൽ ഉസ്താദിനോട് അല്ലാഹു തആല വലിയ സ്നേഹം ഇട്ടു കൊടുത്തതുകൊണ്ടാണ് ഇട്ടു തന്നതുകൊണ്ടാണ് അല്ലാഹു തആല അതിന്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അപ്പോ ഞാനിപ്പോ ഓർക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ ഉസ്താദിനെ കുറിച്ച് മഹാന്മാർ പറഞ്ഞതല്ലാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല അപ്പോ ഉസ്താദ് ഈ സൽസ്വഭാവം ഇതെല്ലാം കണ്ടുപഠിച്ചത് അവിടുന്ന് ഉസ്താദിനെക്കാളും മുതിർന്നവരിൽ നിന്ന് ഒരിക്കലെ ഉസ്താദ് തന്നെ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു ഉസ്താദ് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് തങ്ങൾ ഉള്ളാളത്തോർ ഷെയ്ഖുന ഉസ്താദ് അങ്ങനെയല്ലേ പറയാ അപ്പൊ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉള്ളാളത്തോർ ഇങ്ങനെ വരികയാണ് അപ്പൊ സ്വാഭാവികമായും ഞാനൊന്ന് ഞെട്ടിപ്പോയി ഇതേ കാരണം അറിയിക്കാതെ വിളിക്കാതെ ക്ഷണിക്കാതെ വിവരം അറിയിക്കാതെ ഉള്ളാളത്തോർ ഇങ്ങോട്ട് ഞങ്ങളെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരികയാണോ എന്നിങ്ങനെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ വന്നു വന്ന ഉടനെ എന്നോട് പറഞ്ഞു വേം പുറപ്പെടണം നമുക്ക് കോഴിക്കോട്ടേക്ക് പോകണം എന്തിനാ കോഴിക്കോട്ടേക്ക് പോകാനുള്ളത് മുഷാവറ യോഗമുണ്ട് ആലിമീങ്ങളുടെ മുഷാവറ അതുകൊണ്ട് ആ യോഗത്തേക്ക് പോകണം അതുകൊണ്ട് വേ റെഡിയാകണം അപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു ഞാന് താജുലുലമ തങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായി ഒന്ന് ഒരുങ്ങി കുറച്ച് വിശ്രമിച്ചൊക്കെ പോകാമെന്ന് കരുതിയതാണ് പക്ഷെ തങ്ങള് പോയില്ല തങ്ങള് പോകാതെ അവിടെ തന്നെ നിന്നിട്ട് പറഞ്ഞു നമുക്ക് ഒന്നിച്ചു പോകണം ഒറ്റ വണ്ടിയിൽ പോകണം അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് അപ്പൊ പിന്നെ വിശ്രമിക്കാൻ സമയമില്ലല്ലോ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് കുളിച്ചു ഫ്രഷായി പെട്ടെന്ന് ബഹുമാനപ്പെട്ട താജുലുലമ തങ്ങളെ കൂടെ പോവാണ് അപ്പൊ ഉസ്താദ് പറഞ്ഞു കോഴിക്കോട് എത്തി മുഷാവറ യോഗം കഴിഞ്ഞു യോഗം കഴിഞ്ഞപ്പോ ഞാന് തങ്ങളെ കൂടെയാണല്ലോ മുഷാവറക്ക് പോയത് അപ്പൊ ഞാന് എങ്ങനെ ഞാന് തിരിച്ച് ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരുമ്പോ ബസ്സിലോ മറ്റോ ട്രെയിനിലോ ഒക്കെ കയറാൻ വേണ്ടി ഉദ്ദേശിച്ചാണ് അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ ബസ്സിലോ ട്രെയിനിലോ ഒന്നും പോകണ്ട എന്റെ കാറിൽ തന്നെ വണ്ടിയിൽ തന്നെ കാറിൽ ഇൻഷാല്ല ഡ്രൈവർ നിങ്ങളെ നാട്ടിൽ എത്തിച്ചോളാം എന്നിട്ട് എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിച്ചെത്തിച്ചാ മതി അപ്പൊ ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ശൈഖുന താജുശരി ഉസ്താദ് പറയാണ് ആ മുൻഗാമികളിൽ നിന്നാണ് നമ്മള് നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും ഒക്കെ പഠിക്കുന്നത് എന്ന് അപ്പൊ അവരിൽ നിന്നുള്ള നല്ല സ്വഭാവം ഒക്കെ കണ്ടുപഠിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് നല്ല സ്വഭാവത്തിന്റെ ജീവിതമാണ് ഇവിടുന്ന് കാണിച്ചതാണ് അതുകൊണ്ട് തന്നെ ആര് എന്ത് പറഞ്ഞാലും ഒന്നാമതായി ഉസ്താദിനെ കുറിച്ച് ആർക്കൊരു രണ്ടഭിപ്രായം ഇല്ല ഇനി എന്ത് ചിലപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും തിരിച്ചങ്ങോട്ട് ഒരു മറുപടി ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആരും കേട്ടിട്ടില്ല ചരിത്രത്തിൽ കാണാം ബഹുമാനപ്പെട്ട വഹബുബിനു മുനബ്ബി റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമുണ്ട് ഇപ്പൊ കൂടുതലൊന്നും പറയാൻ സമയമില്ല അനുവദിച്ച സമയം വൈകുകയാണ് ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ് നമുക്ക് വേറൊരു പദ്ധതിയിലേക്കും കൂടി കടക്കാനുണ്ട് വഹബുബിനു മുനബ്ബി റളിയല്ലാഹുവിന്റെ ഒരു ചരിത്രത്തിൽ കാണാം മഹാനവരുകളെ അടുത്ത് ഒരാള് വന്നിട്ട് പറഞ്ഞു നിങ്ങളെ കുറിച്ച് ഒരാള് ചീത്ത പറയുന്നത് ഞാൻ കേട്ടൂന്ന് പലപ്പോഴും നമ്മിൽ ഈ വീക്ക്നെസ് ഉള്ള ചില ആളുകൾക്ക് ഏറ്റവും അടുപ്പുള്ള ആളാരോ ഞങ്ങളെ കുറിച്ച് ആരെങ്കിലും ചീത്ത പറഞ്ഞാല് ആ വിവരം ഞങ്ങൾക്ക് എത്തിച്ചു തരുന്ന ആളോട് ഞങ്ങൾക്ക് വലിയ സ്നേഹമാണ് പലപ്പോഴും ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് പറയും എന്നെ പറയുന്നല്ല എന്നോട് പറയുന്നല്ല എന്നോട് എല്ലാവരോടും പറയുന്ന അതിന്റെ അർത്ഥം നിന്നെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഇന്ന ആൾ അങ്ങനെ പറഞ്ഞു മറ്റാൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ ഈ വിളിച്ച ആളോട് നമുക്ക് വലിയ സ്നേഹമാണ് സത്യത്തിൽ നമുക്ക് അയാളോട് സ്നേഹം ഉണ്ടാകാൻ പാടില്ല വഹബുബിനു മുനബ്ബി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു നിങ്ങളെ കുറിച്ച് ഒരാള് ചീത്ത പറയുന്നത് ഞാൻ കേട്ടു എന്ന് അപ്പൊ ഈ വന്ന ആളോട് വഹബുബിനു മുനബ്ബി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞെന്നറിയോ ഈ ഷൈത്താനിന് പിശാചിക്ക് നിങ്ങളല്ലാതെ വേറൊരു ദൂതനെ കിട്ടിയിട്ടില്ലേ എന്നാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ ഒരാള് എന്നെ കുറിച്ച് ചീത്ത പറഞ്ഞാൽ ആ വിവരം എന്റെ അടുത്ത് എത്തിച്ചു തരുന്നത് പിശാജ് അയച്ച ആള് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം
അപ്പൊ പിശാചിക്ക് ഈ സന്ദേശം എന്റെ അരികിൽ എത്തിച്ചു തരാൻ നിങ്ങളല്ലാതെ വേറെ ആളെ കിട്ടിയില്ലയോ എന്നാണ് വഹബുബിന് മുനബി റളിയല്ലാഹുവിന്റെ മറുപടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ വഹബുബിന് മുനബി തങ്ങളെ ചീത്ത പറഞ്ഞ ആള് മഹാനവരുടെ സദസ്സിൽ വന്നു. സദസ് വന്നിട്ട് മദ്ദ യദഹു വസ്വാഫഹു ചരിത്രത്തിൽ കാണാം. കൈ ഇങ്ങനെ നീട്ടിയിട്ട് വഹബുബിന് മുനബി തങ്ങളെ മുസാഫഅത്ത് ചെയ്യും. വഹബുബിന് മുനബി തങ്ങൾക്കറിയാം ഇയാൾ എപ്പോഴും എന്നെ ചീത്ത പറയുന്ന ആള്. പക്ഷെ അദ്ദേഹം വന്നിട്ട് കൈ നീട്ടിയിട്ട് മുസാഫഅത്ത് ചെയ്തപ്പോ അജിലസഹു എന്നാ പറഞ്ഞു. അദ്ദേഹത്തെ ചീത്ത പറഞ്ഞില്ല വഹബുബിന് മുനബി റളിയല്ലാഹു അടുത്തിരുത്തിയപ്പോ ഈ ചീത്ത പറഞ്ഞ ആളെ അടുത്തിരുത്തിയപ്പോ ഈ മറ്റേ സന്ദേശം എത്തിച്ച ആളുണ്ടല്ലോ അയാൾക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി എന്ന് ചരിത്രത്തിൽ കാണാം. മഹാന്മാരൊക്കെ അങ്ങനെയാണ്. ആ മഹാന്മാരുടെ സ്വഭാവത്തിന്റെ ബാക്കിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബാജു ശരീഅ ഉസ്താദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനിടയായി. അപ്പൊ ഉസ്താദിനെ അനുസ്മരിക്കുന്ന ഞാനും ഞങ്ങൾ എല്ലാവരും നമ്മൾ പഠിക്കേണ്ട ഒന്ന്, ഉസ്താദിന്റെ ആ നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഉസ്താദിന്റെ പ്രത്യേകത പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊരു പ്രത്യേകത വലിയ ഇഷ്ഖാണ്. അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ മഹബ്ബത്താണ്. ആ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ബാക്കിയുള്ള മഹബ്ബത്താണ് അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത്. ഉസ്താദിന്റെ എല്ലാ കാര്യം ചെയ്തവർ മഹാന്മാരായ അഹ്ലു ബൈത്താണ്, തങ്ങന്മാരാണ്. ഉസ്താദിന്റെ എല്ലാ കാര്യം ചെയ്തത് തങ്ങന്മാരാണ്, അഹ്ലു ബൈത്താണ്. നോക്ക്, നിങ്ങൾ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് ഖലീൽ തങ്ങൾ പാപ്പയാണ്. വഫാത്തായി എന്ന വഫാത്താകുന്ന സമയത്ത് ആരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഉസ്താദ് വഫാത്താകുന്നത്? കുമ്പോള് തറവാട്ടിലെ മഹത്തുക്കളായ കുമ്പോള് സാദാത്തുക്കളുടെ മുന്നിൽ. ബഹുമാനപ്പെട്ട കുമ്പോള് തങ്ങൾ പാപ്പ, അറ്റക്കോയ തങ്ങൾ പാപ്പയും അതുപോലെ തന്നെ അലി പിന്നെ കുഞ്ഞിക്കോയ തങ്ങൾ പാപ്പയും അവരെ കയ്യിൽ നിന്ന് സംസം വെള്ളം വാങ്ങി കുടിച്ചിട്ടാണല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞത്. അപ്പൊ ഉസ്താദിനെ യാത്ര അയക്കുന്നത് മഹാന്മാരായ തങ്ങന്മാരാണ്. ഇനി ഉസ്താദ് വഫാത്തായപ്പോ സാധാരണഗതിയില് സാദാത്തുക്കളൊക്കെ വന്നാല് അവരൊക്കെ പെട്ടെന്ന് തിരിച്ചു പോകും, ദ്വാരന്നിട്ട് മയ്യത്ത് നിസ്കാരമൊക്കെ നടത്തി പോകും, തിരിച്ചു പോകും. പക്ഷെ ഉസ്താദിന്റെ അരികിൽ വന്ന സാദാത്തുക്കള് അവസാനം വരെ ഉസ്താദിനെ ദഫൻ ചെയ്യുന്ന സമയം വരെ ഉസ്താദിന്റെ കൂടെ ഉണ്ടായി ആ മഹാന്മാരായ അഹ്ലു ബൈത്ത്. അതൊക്കെ ഉസ്താദ് ജീവിതത്തിൽ തങ്ങന്മാരെ വല്ലാതെ സ്നേഹിച്ചത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണല്ലോ അവിടുത്തെ പേരമക്കളായ അഹ്ലു ബൈത്തിനെ തങ്ങന്മാരെ സ്നേഹിക്കുന്നത്. അത് ധാരാളം സ്നേഹിച്ചു ബഹുമാനപ്പെട്ട ഉസ്താദ്. ഇനി നിങ്ങൾ നോക്ക്, വഫാത്തായി ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി. അത് കഴിഞ്ഞിട്ട് തൽഖീൻ ചൊല്ലിക്കൊടുത്ത ആരാ? എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പ തൽഖീൻ ചൊല്ലിക്കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ മക്ബറയുടെ അരികിൽ ദുആ നടത്തൂലേ, ആ ദുആക്ക് ദുആന്റെ സമയമാകുമ്പോ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും പ്രായമുള്ള തങ്ങന്മാരുടെ കൂട്ടത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ബഹുമാനപ്പെട്ട അലിബഫക്കി തങ്ങൾ പാപ്പ അള്ളാഹു തആല ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ, അങ്ങനെ ഖബറിൻ പുറത്ത് ദുആർക്കാൻ ബഹുമാനപ്പെട്ട തങ്ങളെത്തി. ഇപ്പൊ ഉസ്താദിന്റെ മക്ബറയില് വെള്ളിയാഴ്ച രാവുകളിൽ ബുർദ മജ്‌ലിസ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞു. അപ്പൊ അവിടെ സംബന്ധിക്കുന്ന ആളുകൾ എന്നോട് പറഞ്ഞു, ക്ഷണിച്ചില്ലെങ്കിലും ആ ബുർദ മജ്‌ലിസ് ആ സമയമാകുമ്പോ ഒരുപാട് സാദാത്തുക്കൾ വരും, ദുആക്കൊക്കെ തങ്ങന്മാർ നേതൃത്വം നൽകും. അപ്പൊ ഉസ്താദിന്റെ വഫാത്തിന്റെ സമയവും ശേഷവും തുടർന്ന് എല്ലാ കാര്യവും മഹാന്മാരായ തങ്ങന്മാര് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ഇഷ്ക വെച്ചു. അതിന്റെ ഭാഗമായി തങ്ങന്മാരോട് വലിയ ഇഷ്ക വെച്ചപ്പോ അള്ളാഹു തആല കൊടുത്ത ബഹുമാനമാണ് സ്ഥാനമാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ സ്നേഹം. അതുകൊണ്ട് ഞാന് വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്, ഉസ്താദിനോട് ഈ റൗളാ ഷെരീഫിന്റെ ഭിത്തിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മദ്ഹിന്റെ വരികൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉസ്താദ് പലപ്പോഴും അവിടെ പോയിട്ടുണ്ടല്ലോ, ഉസ്താദ് കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉസ്താദ് കൊടുത്ത മറുപടി, എങ്ങനെ എനിക്ക് തല ഉയർത്താൻ കഴിയും, എനിക്ക് എങ്ങനെ അവിടെ നിന്ന് തല ഉയർത്താൻ കഴിയും? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ തല താഴ്ത്തിയിട്ടല്ലാതെ എനിക്ക് നടക്കാൻ കഴിയില്ല, എങ്ങനെയാണ് എനിക്ക് തല പൊക്കാൻ കഴിയും? അതുകൊണ്ട് ഞാനത് കണ്ടിട്ടില്ല എന്നവിടെ നിന്ന് പറഞ്ഞു. ബഹുമാനമാണ്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉസ്താദിന്റെ ഉയർച്ചയുടെ മറ്റൊരു രഹസ്യം അതാണ്. അപ്പൊ ഈ അനുസ്മരിക്കുന്ന സമയത്ത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ മഹബ്ബത്തുള്ളവരാകണം.
ആ മഹബ്ബത്താണ് ഉസ്താദ് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചത്. ഇനി ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. മഹാന്മാരുടെ ജീവിതവും മരണവും ഒരുപോലെയാണ്. ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് ഉസ്താദ് നമ്മളോട് വാല് പറഞ്ഞതുപോലെയാണ് ഉസ്താദിന്റെ മയ്യത്ത് നമ്മളോട് ഇങ്ങനെ വാല് പറഞ്ഞുകൊണ്ടിരുന്നു. ആ മയ്യത്ത് കാണാൻ ചെന്ന പലർക്കും അതറിയാം, എന്താണ് ആ പുഞ്ചിരി, എന്താണ് ആ പുഞ്ചിരി. മഹാന്മാരുടെ മയ്യത്തിന് വല്ലാത്തൊരു പുഞ്ചിരിയാണ്. ഹയാത്ത് കാലത്ത് തന്നെ ഉസ്താദ് വല്ലാതെ പുഞ്ചിരിക്കുകയാണല്ലോ. കാരണം എന്താ, സുബ്ഹാന ജല്ല ജലാല, നിങ്ങൾ നോക്ക്, ഉസ്താദിന്റെ ഒരു പ്രഭാഷണത്തിൽ തന്നെ നമ്മളൊക്കെ കേട്ടവരാണ്. എന്താ കേട്ടത്? ഒരു അമുസ്ലിമിന്റെ വീട്ടിൽ നിന്ന്, നിങ്ങളെ വീട്ടിന്റെ തൊട്ടടുത്ത വീട്ടില് ഒരു അമുസ്ലിമിന്റെ വീടാണെങ്കിൽ രാത്രി ഒരു കുട്ടിയുടെ കരച്ചില് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോകണം. അവൻ അമുസ്ലിമാണല്ലോ, അമുസ്ലിമിന്റെ കുട്ടിയാണല്ലോ കരയുന്നത് എന്ന് കേട്ട് നിങ്ങൾ പോകാതിരിക്കാൻ പാടില്ല. നിങ്ങൾ ആ അമുസ്ലിമിന്റെ വീട്ടിൽ പോകണം. പോയിട്ട് ഉസ്താദ് പറഞ്ഞു, ആ കുട്ടി എന്തിനാ കരയുന്നത് എന്ന് ആ വീട്ടുകാരനോട് ചോദിക്കണം. അപ്പൊ ആ വീട്ടുകാരൻ പറയും, കഴിക്കാൻ ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് ഈ രാത്രി സമയമാകുമ്പോ എവിടെ നിന്നാണ് തിന്നാൻ കൊണ്ടുവരുന്നത്, അതുകൊണ്ട് കുട്ടി കരയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേഗം നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു വരണം. വീട്ടിൽ നിന്ന് വല്ലതും കൊണ്ടുപോയിട്ട് ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കണം, തിന്നാൻ കൊടുക്കണം. അങ്ങനെ നല്ല സ്വഭാവക്കാരാകണം എന്ന് ഉസ്താദ് ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് നമ്മെ ഉപദേശിച്ചിരുന്നു എങ്കിലും ഉസ്താദിന്റെ വഫാത്തും നമ്മളോട് ഇങ്ങനെ വാല് പറയാം. കാരണം ഏതൊരാളും കൊതിച്ചു പോകുന്ന മരണമാണല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മരണം. ഉസ്താദിന്റെ വളരെ അടുത്ത ഒരാളോട് ഞാൻ ചോദിച്ചു, ഉസ്താദിന്റെ വഫാത്തിന്റെ രംഗം ഞാൻ ഇങ്ങനെ ചോദിച്ചു. നമ്മള് ഉള്ളത് കേട്ടിട്ട് ശരിക്കും പറയണല്ലോ നാലാളുകളെ മുന്നിൽ പറയുമ്പോൾ. അപ്പൊ ഞാനതിങ്ങനെ ചോദിച്ചപ്പോ, കാരണം നമ്മളത് നേരിൽ കണ്ടിട്ടില്ല, നമ്മൾ വഫാത്ത് അതിന് ശേഷമാണ് അവിടെ എത്തുന്നത്. അപ്പൊ വഫാത്തിന്റെ മുന്നോടിയുള്ള അവസാന ഘട്ടം എന്തുകൊണ്ട് നമ്മൾ വാട്സപ്പിലും മറ്റൊക്കെ വീഡിയോ കണ്ടവരാണല്ലോ, ഉസ്താദ് ഒരുങ്ങി നിൽക്കുകയാണ്, മരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ഉസ്താദിന്റെ വീട്ടിൽ ചെന്നപ്പോ ഉസ്താദിന് വേണ്ടി ഒരു പ്രത്യേകമായ ഒരു റൂം, ആ റൂമിൽ ഉസ്താദ് ഇങ്ങനെ കിടക്കുകയാണ്, ഉസ്താദ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ കാരണം? വഫാത്തിനോട് അടുത്ത സമയം എല്ലാ ചിന്തകളും മാറ്റിവെച്ച് പൂർണ്ണമായും അള്ളാഹുവിലുള്ള ചിന്ത മാത്രം, ആ ചിന്തയിൽ ഉസ്താദ് ഇങ്ങനെ ലയിച്ചു. ഉസ്താദിന് അള്ളാഹുവിന്റെ ചിന്ത മാത്രമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ ചിന്ത മാത്രം. അതുകൊണ്ട് എത്ര മാദിഹീങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കുറിച്ച് മത് പറയുന്നവർ ഉസ്താദിന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് മണിക്കൂറുകളോളം അവരിങ്ങനെ മത് ചൊല്ലുന്നു. ഉസ്താദ് അതിങ്ങനെ വളരെ അദബോടുകൂടെ ഇരുന്ന് ഉസ്താദ് അതിങ്ങനെ കേൾക്കുകയാണ്. നമ്മളൊക്കെ ഒരു മൗലിദിന്റെ സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഫോൺ മൊബൈൽ എടുക്കുന്നതിന് ഒരു മടിയുണ്ടാവും. കോൾ വന്നാൽ അത്യാവശ്യമല്ലാത്ത കോളാണെങ്കിലും അതിങ്ങനെ എടുക്കാൻ പോകുന്നതിന് ഒരു മടിയില്ല. മൗലിദിന്റെ സദസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കാൻ ഒരു മടിയില്ല. നമ്മുടെ നാടൻ സംസാരം സംസാരിക്കാൻ ഒരു മടിയില്ല. ആയ സമയത്ത് ഉസ്താദ് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മത് ചൊല്ലുന്ന സദസ്സിൽ ഉസ്താദ് ഇരിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഉസ്താദിന് ഒരു അനക്കല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉസ്താദ് ഇങ്ങനെ അവിടുന്ന് അനങ്ങാതെ ഇരിക്കുകയാണ്, തല ഇങ്ങനെ താഴ്ത്തി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, അതോടുകൂടെയുള്ള ഇരുത്തം. അവരല്ലേ യഥാർത്ഥ ആശിഖീങ്ങൾ. നമ്മളിങ്ങനെ പലരെയും വലിയ പേര് ആശിഖീങ്ങൾ ആശിഖീങ്ങൾ എന്ന് പറഞ്ഞുകൊടുക്കുന്നു. ഇതിനേക്കാളും വലിയ ആശിഖീങ്ങൾ വേറെ ആരാണുള്ളത്? വളരെ അദബോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മത് ഇങ്ങനെ കേൾക്കുകയാണ്, വളരെ അദബോടുകൂടെ തലപൊക്കാറില്ല. അതാണ് ഇഷ്ഖ്, അതാണ് മഹബ്ബത്ത്. അല്ലാഹു തആല ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മുടെ കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ മഹബ്ബത്ത് അല്ലാഹു തആല ഇട്ടു തരട്ടെ. അപ്പൊ വഫാത്തിനോട് അടുത്ത സമയം, അന്ന് സുബഹിക്ക് ശനിയാഴ്ചയാണല്ലോ എന്ന് ഞാൻ ഓർക്കുകയാണ്, സുബഹിക്ക് രാവിലെ ലുഹാന്റെ സമയത്താണ്, ഏറ്റവും നല്ല സമയമാണല്ലോ ലുഹാന്റെ സമയം. ആ സമയത്താണല്ലോ ഉസ്താദ് ലോകത്തോട് വിട പറയുന്നത്. അപ്പൊ ആ സമയം ഉസ്താദ് വഫാത്താകുന്നത് ഉസ്താദിന്റെ കൂടെ ഉള്ളവർ പറഞ്ഞ ഞാനിപ്പോ ഓർക്കുകയാണ്, ഉസ്താദ് ഇങ്ങനെ ഉറങ്ങിക്കൊടുത്തു, ഇങ്ങനെ യാത്ര പോകാൻ വേണ്ടി ഉറങ്ങിക്കൊടുത്തു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മഹാനവരികൾ വഫാത്താകുമ്പോ ഭാര്യയോട് ചോദിച്ചു, എന്റെ വീട്ടിന് എത്ര വാതിലാണുള്ളത്? ഭാര്യ പറഞ്ഞു, അർബഅത്തു അബ്വാബ്, നാല് വാതിലുകളാണ്. അപ്പൊ ഭാര്യയോട് മഹാനവരികൾ പറഞ്ഞു, ഇഫ്തഹി കുല്ലഹാ, ആ നാല് വാതിലും തുറന്നു വെക്കാൻ വേണ്ടി പറഞ്ഞു. ഭാര്യ ചോദിച്ചു, എന്തിനാണ്? പറഞ്ഞു, സന്ദർശകർ വരാറുണ്ട്. സൽമാനുൽ ഫാരിസി തങ്ങൾ ഉദ്ദേശിച്ച സന്ദർശകർ, അതേ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളാണ്. അസ്റായിൽ അലൈഹിസ്സലാമും അതുപോലെ കൂടെയുള്ള മലക്കുകളാണ്. പക്ഷെ ഭാര്യക്ക് അത് മനസ്സിലായില്ല.
ഭാര്യ നാല് വാതിലും തുറന്നു വെച്ചു. എന്നിട്ട് മഹാനവരുകൾ ഭാര്യയോട് പറഞ്ഞു, കസ്തൂരിയുടെ സുഗന്ധം എവിടെയാണ്? അതാ എന്റെ വിരിപ്പിൽ ഒന്ന് പുരട്ടിത്തരണം. ആ വിരിപ്പിൽ അതാ കസ്തൂരിയുടെ സുഗന്ധം പുരട്ടിക്കൊടുത്തു. എന്നിട്ട് അതാ മഹാനവരുകൾ കടന്നു കടക്കുകയാണ്. ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് അതാണ്. സൽമാൻ അൽ ഫാരിസി തങ്ങൾ ഇങ്ങനെ വിരിപ്പിന്മേൽ ഇങ്ങനെ കിടന്നു കൊടുത്തു, ഉറങ്ങുന്നത് പോലെ ഇങ്ങനെ ഉറങ്ങിക്കൊടുത്തതാ. അപ്പോഴാണ് ഫഖുബില റൂഹുഹു, മഹാനവരുകളുടെ റൂഹ് പിടിക്കപ്പെടുന്നത് ലോകത്തോട് വിട പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതുപോലെയല്ലേ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞത്? ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോ ഹയാത്തിലുള്ള ആ മുഖത്തുള്ള ഭംഗിയെക്കാളും ഭംഗി ഉസ്താദ് വഫാത്തായി കിടക്കുമ്പോൾ. ഉസ്താദ് വഫാത്തായി അന്ന് രാത്രി ഒരു വയലുണ്ടായിരുന്നു. ആ വയലും കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ദർസിൽ വന്നിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോ രാത്രി ഒരു 3 മണി, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, നിങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, ഉസ്താദിന്റെ മയ്യത്ത് പോലും ഇവിടെ പലരോടും ഉപദേശിച്ചിട്ടുണ്ട് നന്നാകാൻ എന്നാണ് പറഞ്ഞിട്ട്. അപ്പോ ഞാനിവിടെ ദർസിൽ വന്ന് രാത്രി ഒരു 3 മണിക്ക് കിടന്നുറങ്ങാൻ വേണ്ടി സമയമാകുമ്പോ എനിക്ക് എന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ്, ഒരു കരഞ്ഞുകൊണ്ടുള്ള എനിക്ക് പരിചയമുള്ള ഒരാളെ മെസ്സേജ്. അപ്പൊ അദ്ദേഹം കരഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് വിട്ടപ്പോ ഞാൻ അദ്ദേഹത്തിനെ തിരിച്ച് അങ്ങോട്ട് വിളിച്ചു വെച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, സാദേ ഞാൻ മരിച്ചാല് എന്നെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു പള്ളി, പിന്നെ ഒരു കുന്നില് ഗുഡ്ഡല്, അദ്ദേഹം എന്റെ ഭാഷയിൽ പറഞ്ഞതാണ്, നാ മറിച്ചെങ്കിൽ നന്റെ ഏതെങ്കിലും ഒരു ഗുഡ്ഡല് കൊണ്ടുപോയിട്ട് ഇങ്ങ നന്റെ പൂത്താലെ ഉസ്താദേ, ദഫനാക്കാലെ ഉസ്താദേ, അങ്ങനെ ഞാൻ ചോദിച്ചു. നക്കണിക്കില്ല, ഞാൻ മരിച്ചാൽ എന്നെ ഏതെങ്കിലും ഒരു കുന്നില് കൊണ്ടുപോയി ആരും എത്താത്ത സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ മറവ് ചെയ്യൂലേ ഉസ്താദേ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇപ്പൊ അങ്ങനെ ചിന്തിക്കാൻ കാരണം? അപ്പൊ പറഞ്ഞ മറുപടി, ഞാന് താജു ശരിയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടു. എന്താണ് ഉസ്താദിന്റെ, ഉസ്താദിനെ ദഫന് ചെയ്യാനുള്ള ഖബറും കണ്ടു. എന്നാൽ ഉസ്താദിന് എത്രയാണ് അവിടുന്ന് ദുആ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അതല്ലെങ്കിലും ഒരു ചെറിയ ശതമാനം ദുആ എനിക്ക് കിട്ടണം എന്നൊരാഗ്രഹമുണ്ട്. എന്നിട്ട് ഇദ്ദേഹം എന്നോട് പറയാണ്, ഉസ്താദിന്റെ സ്ഥാപനത്തിനുള്ള ആ ദർസിന്റെ സ്ഥലത്തിൽ ഒരു പ്രത്യേകം ഭാഗം അദ്ദേഹത്തിനും കൂടി അറിയുന്ന ഭാഗമാണ്. ആ ഭാഗം കാണിച്ചിട്ട് പറഞ്ഞു, അത് ഏകദേശം കുറെ സെന്റ് സ്ഥലമുണ്ട്, അത്രയും സെന്റ് സ്ഥലത്തിന്റെ പൈസ ഞാൻ തരാം, പക്ഷെ അതിന് ഒരു ഭാഗത്ത് എനിക്ക് കിടക്കാൻ ഒരു സ്ഥലം വരണം, ഒരു എന്റെ കബർ അവിടെ വേണമെന്ന് ആദ്യം പറയണം. എത്രയോ സെന്റിന്റെ പൈസ ഞാൻ തരാം, എനിക്ക് ആകെ കിടക്കാനുള്ള ഒരു മണ്ണിന്റെ സ്ഥലം തരാം. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയാൻ കാരണം എന്താ? അപ്പൊ ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങളെ ദുആ എപ്പോഴും എനിക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. ഇത് ഈ ഒരു ചിന്ത ഇദ്ദേഹത്തിന് മനസ്സിൽ വരാൻ കാരണം, അദ്ദേഹം ഞാൻ കാരണം ചോദിച്ചപ്പോ പറയാ, ഞാൻ ബഹുമാനപ്പെട്ട താജു ശരിയ ഷെയ്ഖുന ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ, ഖബറ് കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയതാണ്. അപ്പൊ ഇടക്കിടക്ക് എന്നെ കാണുമ്പോ അദ്ദേഹം വീണ്ടും പറയും, എന്താ പറയുന്നതരോ ഉസ്താദേ, ഞാൻ പറഞ്ഞ എന്തായി, പൈസ ഞാൻ തരാം, എനിക്ക് ആ സ്ഥലം തരുമോ? നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, മഹാന്മാരുടെയൊക്കെ മയ്യത്തുകൾ പോലും നമ്മളോട് വാല് പറയുന്നു എന്നാണ് പറഞ്ഞത് അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടും നമുക്ക് ജീവിതത്തിൽ അനുഗമിക്കാനും പിന്തുടരാനും പറ്റിയ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ. ആ ഉസ്താദിനെ പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ഇത്രയും നേരം നമ്മൾ ഇവിടെ സമയം ചെലവഴിച്ചു. ഇൻഷാ അല്ലാ ഇവിടെ നമ്മുടെ അമാനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ബുറുദയും അതുപോലെ ദുആയും ഒക്കെ ഇവിടെ നടക്കാൻ പോകുന്നു. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഇത്രയും നേരം നമ്മൾ ചെലവഴിച്ച സമയങ്ങളെല്ലാം ഒരു സംശയവും വേണ്ട, ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ ഉസ്താദ് അവരുകൾ ഖബറിൽ നിന്ന് ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയവർ മുഴുവനും, ഈ പരിപാടി വീക്ഷിക്കുന്നവർ മുഴുവനും ഉസ്താദിന്റെ മുഹിബികളാണ്, ഉസ്താദിനോട് വ്യക്തിപരമായി വലിയ അടുപ്പമുള്ള ആളുകളാണ്. ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് നമ്മൾ എങ്ങനെ സന്തോഷിപ്പിച്ചുവോ ഇൻഷാ അല്ലാ അതുപോലെ ഉസ്താദിന്റെ വഫാത്തിന് ശേഷവും സന്തോഷിപ്പിക്കണം. ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ഉസ്താദിനെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി ഉസ്താദിന്റെ ഹയാത്ത് കാലത്തുണ്ടായ ആഗ്രഹം വഫാത്തിന് ശേഷം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം. അതിന് നമ്മളേ ഉണ്ടാവുള്ളൂ, വേറെ ആരുമില്ല. ഞാനിവിടെ നേരത്തെ പ്രസിഡന്റ് തങ്ങളവരുകളെ സംസാരത്തിൽ നിന്നും മറ്റുമൊക്കെ ഞാൻ മനസ്സിലാക്കി, ഉസ്താദ് വഫാത്താകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു
വസീയത്ത് എന്ന രൂപത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്കത് പറയാം. കാരണം വഫാത്തിനോട് അടുത്ത സമയമാണല്ലോ. ആ സമയത്ത് ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ഉസ്താദ് പ്രകടിപ്പിച്ച ആഗ്രഹം അവിടുത്തെ ശരിയയിലെ ലത്തീഫിയയുടെ കീഴിലെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നല്ല ഒരു ഹിഫുലുൽ ഖുർആൻ കോളേജിന്റെ കെട്ടിടമാണ്. ഇൻഷാല്ലാ നമുക്ക് അതിന് ലക്ഷങ്ങളോളം പൈസ ആവശ്യമാണ് എന്ന് ഇവിടുന്ന് നേരത്തെ പറഞ്ഞപ്പോഴും മറ്റൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയിൽ അതിന് നല്ല ഒരു വഴി നമുക്ക് ഇൻഷാല്ലാ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പിരിയണം. അതിന് നിങ്ങളൊക്കെ നല്ല മനസ്സ് കാണിക്കണം ഇൻഷാല്ലാ. അപ്പൊ നമ്മളിങ്ങനെ ഓരോരുത്തരും നിങ്ങളെ കൂട്ടത്തിൽ 100,000 രൂപ ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ട്. ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ കെട്ടിടം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മനസ്സിലാക്കണം, നമ്മൾ സാദാ ഒന്നിന് കൊടുക്കുന്നത് പോലെയല്ല. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും മറ്റുള്ളവർക്ക് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അപ്പൊ അതിന് നേരത്തെ പഠിപ്പിക്കാൻ നേരത്തെ ഇവിടെ പറഞ്ഞപ്പോ ഞാൻ കേട്ടു ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ, ഇളയ മകൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ ഹാഫിൽ അൻവർ അലി സഖാഫി ഉസ്താദ് ശരിയ ഉസ്താദിന്റെ മകനാണ്, എന്തുകൊണ്ടും തരപ്പെട്ട ആളാണ്. അപ്പൊ അവർ തന്നെ അതിന് നേതൃത്വം നൽകുന്നു എന്നും കൂടി അറിഞ്ഞപ്പോ വളരെയധികം സന്തോഷമായി. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ ചെയ്യുന്ന ഈ സഹായം വലിയ സഹായമാണ്. നമ്മൾ മരിച്ചാലും ഉസ്താദിനെ നമ്മൾ സന്തോഷിപ്പിക്കുന്നു എന്നതിന് പുറമെ ഇൻഷാല്ലാ അതേതായാലും ഉണ്ട്, അതിന്റെ കൂടെ നമ്മള് മരിച്ചിട്ട് ഖബറിൽ കഴിയുമ്പോൾ നമുക്കൊക്കെ അതിന്റെ പ്രതിഫലം ജാരിയായ സദഖയായി നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇൻഷാല്ലാ നിങ്ങളുടെ കൂട്ടത്തിൽ 100,000 രൂപ ഏറ്റെടുക്കാൻ കഴിവുള്ളവരുണ്ട്. നാളെ തന്നെ കൊടുക്കണ്ടല്ലോ, കുറച്ച് സമയം എടുത്താലും സാരമില്ല. ഇൻഷാല്ലാ സംഘാടകർ നിങ്ങളെ ബന്ധപ്പെടും, നാളെ തന്നെ കൊടുക്കണമെന്നില്ല. 100,000 രൂപ ഏറ്റെടുക്കാൻ പറ്റിയവരുണ്ടാകും. ഇതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഏറ്റെടുക്കാൻ പറ്റിയവരുണ്ടാകും. 50,000 ഏറ്റെടുക്കാൻ പറ്റിയവരുണ്ടാകും. അതുപോലെ തന്നെ 25,000 രൂപ ഏറ്റെടുക്കാൻ പറ്റിയവരുണ്ടാകും. 10,000 രൂപ ഏറ്റെടുക്കാൻ പറ്റിയവരുണ്ടാകും. അപ്പൊ ഇൻഷാ അള്ളാ ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഏറ്റെടുക്കുക. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആരാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വേഗം ദുആയിലേക്കൊക്കെ കടക്കുകയാണ് ഇൻഷാല്ലാ. അതിന് മുമ്പ് വേഗം ആരാ ഒരു നല്ല തുടക്കം. ഞാൻ നിങ്ങളൊക്കെ കാണുന്നുണ്ട്, ഈ വീഡിയോ ഓൺ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ചെയ്താൽ നിങ്ങളെ മുഖം കൂടി എനിക്ക് കാണാൻ കഴിയും, സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടോ. അതിന് പറ്റിയ സാഹചര്യമാണെങ്കിൽ, അല്ലെ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ തുറക്കണ്ട. അല്ലെങ്കിൽ ഉണ്ടല്ലേ ഇൻഷാല്ലാ. ആരാണ് ഒന്ന് തുടങ്ങാം ഇൻഷാല്ലാ. തങ്ങളെ ഒരുപാട് മോമിനികൾ നമുക്ക് ഇൻഷാല്ലാ ഉസ്താദിനെ സന്തോഷിപ്പിക്കണം. ഈ ഇരുത്തം വെറുതെ ആവൂല ഇൻഷാല്ലാ. ഇത് കഴിഞ്ഞിട്ട് ഉസ്താദിന് ഏറ്റവും ഇഷ്ടമുള്ള ബുർദയും മധുവും ഒക്കെ ഇവിടുന്ന് ഇൻഷാല്ലാ അമാൻ ഉസ്താദ് പാടിത്തരും, എന്നിട്ട് നമുക്ക് ഉയർന്നു തരും. അപ്പൊ അതിന് മുമ്പ് നമ്മളെ കൊണ്ട് കഴിയുന്ന സംഖ്യകൾ എല്ലാരും കൂടി ചേർന്നാൽ നമുക്കത് പൂരിപ്പിക്കാൻ കഴിയും ഇൻഷാല്ലാ. ആരാണ് ഒരു 100,000 രൂപ ഈ കൂട്ടത്തിൽ ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടോ? നല്ലൊരു തുടക്കം നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് നിങ്ങൾ എങ്ങനെങ്കിലും ചെയ്തിട്ട് കൊടുത്താൽ മതി. ആരെങ്കിലും ഉണ്ടോ? എത്രയാണ് ഇനി വരിക എന്ന് പറഞ്ഞു നേരത്തെ? ഹിഫ്ദുൽ ഖുർആൻ കോളേജിന് എത്ര വരിക തങ്ങളെ? എന്താ ആരും ഇണ്ടാത്തത്? ഇപ്പൊ നിങ്ങളൊക്കെ ഇങ്ങോട്ട് സംസാരിക്കണം. ഇതുവരെ ഞാൻ സംസാരിച്ചു, ഇനി നിങ്ങളൊക്കെ ഇങ്ങോട്ട് സംസാരിക്കേണ്ടതാ. ഏകദേശം എത്ര രൂപയാണ് വരിക? എനിക്കിപ്പോ ഈ കൂട്ടത്തിൽ കാര്യമായിട്ട് പരിചയമുള്ളത് ബന്ധപ്പെട്ടത് തങ്ങളായതുകൊണ്ട് നമ്മളെ പ്രസിഡന്റ് തങ്ങളവർകളെയാണ്. തങ്ങൾ മിണ്ടുന്നുമില്ല, തങ്ങൾ മ്യൂട്ടാക്കിയിട്ടുണ്ട്. ഏകദേശം എത്ര രൂപയാണ് ആ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന് വരിക? വേം പറയണം. എന്റെ മൈക്ക് ഓഫാ? നിന്റെ മൈക്ക് ഓഫാ? എന്റെ സംസാരം കേൾക്കുന്നുണ്ടോ? നിന്റെ മൈക്ക് ഓഫ് ഉണ്ട് വന്നോണ്ടല്ലേ. എന്റെ സംസാരം കേൾക്കുന്നുണ്ടോന്ന്? അപ്പൊ ഇങ്ങനെ എന്തരാ ഒന്ന് റിപ്ലൈ എന്നാ കേക്കാത്തെ? ഇതിൽ കേക്കല്ലേ? എന്റെ സംസാരം കേൾക്കുന്നുണ്ടോ? ആ
ഇൻഷാ ഒരു നല്ലൊരു തുടക്കം. അൽഹംദുലില്ലാ, നമ്മുടെ ശൈഖുന താജു ശരീഅ ഉസ്താദിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഹിഫ്ളുൽ ഖുർആൻ കോളേജിന്റെ കെട്ടിടത്തിലേക്ക് നവാസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ 100,000 രൂപ ഇവിടുന്ന് തുടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഖുലു തക്ബീർ, എല്ലാവരും ഒരു സ്വലാത്തു അല്ല, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, നല്ല തുടക്കം. അർഹമുർ റഹീമീനായ അല്ലാ, നമ്മുടെ വന്ദ്യരായ ശൈഖുനാ ഉസ്താദ് നമ്മെ വിട്ടുപിരിയുമ്പോ അവിടുത്തെ ഏറ്റവും വലിയ താല്പര്യമായിരുന്നു ആ മഹത്തായ കെട്ടിടത്തിലേക്ക് 100,000 രൂപ ആദ്യമായി ഏറ്റെടുത്ത നവാസ് എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നീ സ്വദഖ കബൂൽ ചെയ്യണേ അല്ലാ, അവരുടെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, എന്ത് വിഷമമുണ്ടോ നീ തീർത്തു കൊടുക്കണേ അല്ലാ, സംരംഭങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ, ഈ പരിശുദ്ധ റമളാനിന്റെ ധാരാളം ഖൈർ നീ അവർക്കും കുടുംബത്തിനും ഈ പരിപാടി വീക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും നൽകണേ അല്ലാ, എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? സ്വാലിഹ്, സ്വാലിഹ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അല്ലേ, 50,000 അല്ലേ. കേൾക്കുന്നുണ്ട് റിയാസാജിയാ? ആ പറ, പറയൂ റിയാസാജി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. റിയാസാജി ഉസ്താദിന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എനിക്ക് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. മാഷാല്ലാ, നമ്മുടെ കുഞ്ഞിപ്പള്ളി റിയാസ ഹാജി നമ്മളുമായി വലിയ ബന്ധമുള്ള, എല്ലാ മഹത്തുക്കളുമായി വലിയ ബന്ധമാണ്. അപ്പൊ ഇൻഷാ അല്ലാ ഉസ്താദിന്റെ ആ വലിയ പദ്ധതിയിലേക്ക് ഇൻഷാ അല്ലാ 100,000 രൂപ ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹുവേ, നീ റിയാസ് ഹാജിക്ക് ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. റിയാസ് ഹാജിക്കും റിയാസ് ഹാജിയുടെ ഭാര്യക്കും മക്കൾക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഹലാലായ ഉദ്ദേശങ്ങളെ ഹാസിലാക്കണേ റഹ്മാനെ. മാതാപിതാക്കൾ അല്ലേ, മാതാപിതാക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ റിയാസാജി. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ സംഭാവന ഏറ്റെടുത്തിട്ടുള്ളത്, നീ അത് സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ബിഹഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ? എല്ലാവർക്കും അല്ലാഹു തആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മളെ സ്വാലിഹ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് 50,000 പറഞ്ഞു. അല്ലാഹു തആല അവർക്ക് ബർക്കത്തെയട്ടെ, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കട്ടെ, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അല്ലാഹു വലിയ സന്തോഷം നൽകട്ടെ, എന്ത് വിഷമമുണ്ടെങ്കിലും അതൊക്കെ അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. അതുപോലെ തന്നെ നവാസ് ഹാജി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ 25,000 രൂപ ഏറ്റു. അല്ലാഹു തആല ഖൈറ് ബർക്കത്ത് നൽകട്ടെ. ഈ സദഖയുടെ പിന്നിൽ എന്ത് ഹലാലായ ഉദ്ദേശമുണ്ടോ അല്ലാഹു തആല അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന താജു ശരീഅ ഉസ്താദിന്റെ പ്രത്യേകമായ കാവലും പൊരുത്തവും അല്ലാഹു തആല അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ആരാ?
ഇനി ആരാ അവിടെ നിന്ന് പറയണേ? 2,75,000 രൂപയായി. ഇനി ആരാ? 1,00,000 രൂപ ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഏറ്റെടുത്ത ഉസ്താദിനോട് ഏറ്റെടുത്ത ആ കാര്യമൊക്കെ അള്ളാഹു റഹത്താക്കി കൊടുക്കട്ടെ. നിങ്ങളെ മാതാപിതാക്കൾക്കും ഭാര്യ മാതാപിതാക്കൾക്കും ഒക്കെ അള്ളാഹു നല്ല ആഫിയത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു തആല നമ്മുടെ നവാസ് അല്ലേ, ആ കുന്നുംകുളം തൃശ്ശൂർ നവാസ് എന്ന് പറയുന്ന അവരുടെ ഭാര്യക്ക് റബ്ബെ നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. കവരത്തു ദ്വീപിൽ മരപ്പെട്ട് കിടക്കുന്ന ഖാസിം വലിയുള്ള തങ്ങളെ ബറക്കത്തുകൊണ്ട് നീ നോർമൽ ഡെലിവറി നൽകണേ റഹ്മാനെ. ഖൈറായ മക്കളെ നൽകണേ റഹ്മാനെ. ബിഹഖ്ഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 10,000 രൂപ പറഞ്ഞു അല്ലേ? വേഗം പറയാ. ഇനി ആരാ? ഒരു 50,000 രൂപ തരാൻ പറ്റിയവരാരുള്ളത്? ഒരു നല്ല നിയത്തിൽ ഇൻഷാല്ല നാളെ തന്നെ കൊടുക്കണ്ടല്ലോ. ഈ കൂട്ടത്തിൽ നല്ല ആളുകളുണ്ട്, വിഷമങ്ങളൊക്കെ ഉണ്ടാവും, ആ വിഷമങ്ങളൊക്കെ അള്ളാഹു തആല തീർത്തു തരും ഇൻഷാല്ലാ. അള്ളാഹു തആല ആ മഹദിയുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, ആ മഹദിയുടെ ദറജ അള്ളാഹു തആല വർദ്ധിപ്പിക്കട്ടെ. ഇനി ആരാ തങ്ങളെ? നിങ്ങളെ കൂട്ടത്തിൽ അറിവിലുള്ളവർ നിങ്ങളൊന്ന് പറഞ്ഞ് മേം ഒപ്പി മേം പറ. ഞാനും എനിക്കിന്ന് രാത്രി പിന്നെ ട്രെയിനാണ് കേരളത്തേക്ക് പരിപാടിക്ക് പോകാൻ. അപ്പോൾ ഞാനിപ്പോൾ നോമ്പ് തുറക്കാൻ മംഗലാരത്തേക്ക് എത്തണം. ഇപ്പോൾ ഇവിടെ 5 മണിയായി കൊണ്ടുവന്നു. ആരാ ഒരു 25,000 രൂപ പറയാൻ പറ്റിയ? ഹലോ ഷെയ്ഖുനാന്റെ നമ്മുടെ റിയാസാജിയുടെ ഭാര്യ ഒരു പവൻ അല്ലേ? ഓ മാഷാല്ലാ. അപ്പൊ സൂമിലാവുമ്പോ അങ്ങനെയാണ്, ഭാര്യമാരും ഇതിങ്ങനെ മെല്ലെ കേൾക്കുന്നുണ്ടാവും. അപ്പൊ അവർക്കും കൂടി പങ്കാളിയാകാം. അപ്പൊ ഇൻഷാല്ലാ ഒരു പവന്. ഇൻഷാല്ലാ അല്ലാ ഉസ്താദിന്റെ ആഗ്രഹത്തിന് വേണ്ടി സാധിപ്പിച്ചു കൊടുക്കുന്നതിന് നമ്മുടെ റിയാസാജിയുടെ ഭാര്യ ഒരു പവൻ ആഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ സ്വതക്കയുടെ ബറക്കത്തുകൊണ്ട്, ഈ റമദാന്റെ ബറക്കത്തുകൊണ്ട് ആ സഹോദരിയുടെ നടുവേദന നീ പൂർണ്ണമായും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. കാമിലായ ഷിഫ നൽകണേ റഹ്മാനെ.
ഇൻഷാ പിന്നെ ആരാ ഷെയ്ഖുനാന്റെ ഷെയ്ഖുനാന്റെ അളിയന്റെ മകനാ സഈദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ 25,000 രൂപ. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ആ കുടുംബത്തിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, വിഷമങ്ങളൊക്കെ റബ്ബ് തീർത്തു കൊടുക്കട്ടെ. ഈ സദഖ കൊണ്ട് വലിയ സന്തോഷം ജീവിതത്തിൽ ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ആരാ? ഒരു 25,000 രൂപ തരാൻ പറ്റിയ കുറെ ആളുണ്ടാവുമല്ലോ. പരിപാടിക്ക് ക്ഷണിച്ച ആളുകളൊന്നും കാണുന്നില്ല. കബീർക്ക് എന്താ മിണ്ടാത്തത്? ആ ഇൻഷാല്ലാ. നേരത്തെ ഒരാൾ 10,000 രൂപ പറഞ്ഞിട്ടുണ്ട്, മരിച്ച ആരെ പേരിൽ അല്ലേ, അവർ ആണ്ടിന്റെ സമയമാണ് പറഞ്ഞിട്ട്. ആ ഹമീദ് KCF. അല്ലാഹുവേ അദ്ദേഹം ആരെയാണോ കരുതിയിട്ടുള്ളത് അവരുടെ ഖബറിലേക്ക് നീ അതിന്റെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. നീ അദ്ദേഹത്തിനും കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. അതുപോലെ ഇപ്പൊ നമ്മുടെ കബീർക്ക് അകലാട് 10,000 രൂപ അള്ളാഹു കബൂൽ ചെയ്യണേ റഹ്മാനെ. ആ കുടുംബത്തിന് സന്തോഷം നൽകണേ റഹ്മാനെ. നിലവിലുള്ള കോവിഡ് ഉൾപ്പെടെയുള്ള സർവ്വവിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ സംരക്ഷിക്കണേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് നീ അവരുടെ ഖബറുകളിലേക്ക് അതിന്റെ പ്രകാശം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അയ്യായിരം രൂപ നാട്ടുന്ന ഒരു സഹോദരൻ, എന്താ പേര്? റഷീദ് അല്ലേ, ബഷീർ കാഞ്ഞങ്ങാട്. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ഇജ്ജത്ത് നൽകണേ റഹ്മാനെ. ഇൻഷാ എല്ലാവർക്കും വേണ്ടി അവസാനം ദുആ ചെയ്യും. ഒരു 10,000 രൂപ പോലെ ഏറ്റെടുക്കാൻ കഴിയാത്തവർ ആരുമില്ലല്ലോ. ആ ആരാ? എന്തിന്? ഷെയ്ഖുനാന്റെ വേറൊരു അനിയന്റെ മകൻ മൻസൂർ. 10,000 രൂപ അല്ലേ? 15,000 രൂപ. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണ റഹ്മാനെ, നീ ബർക്കത്ത് ചെയ്യണ റഹ്മാനെ, സന്തോഷം നൽകണ റഹ്മാനെ. ആ മക്കൾക്ക് നാഫിയായ ഇൽമു നൽകണ റഹ്മാനെ. അവർക്കും മക്കൾക്കും കുടുംബത്തിനും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. മരണപ്പെട്ടവർക്ക് അതിന്റെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഇനി ആരാ? വേഗം പറയണം. മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ ദുആ ചെയ്യാൻ ഹമീദാജി ഒട്ടത്തോടെ 10,000 രൂപ. അല്ലാഹുവേ ആ മാതാപിതാക്കളുടെ ഖബർ എവിടെയാണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ, നല്ല പ്രകാശിക്കുന്ന ഖബറാക്കണ റഹ്മാനെ. ഈ സ്വദഖയുടെ മിസ്ല് സവാബ് അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണ റഹ്മാനെ. ഇനി ആരാ? ഞാൻ ഇവിടെ ഇന്ത്യൻ സമയം 5 മണി വരെ മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ കേട്ടോ, പിന്നെ എന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് വേഗം പറഞ്ഞു തീർക്കണം ഇൻഷാല്ലാ. ഇനി ആരാ? അയ്ശ്ശേരി. ആ കബീർ അകലാട്. എന്തിനാ അറിഞ്ഞ്? എന്തുദ്ദേശം പറഞ്ഞ്? അയ്യായിരം രൂപ അല്ലേ? അള്ളാഹുവേ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. കബീർ അഗലാട് എന്ന് പറയുന്ന സ്നേഹിതൻ, റബ്ബേ എന്ത് ഉദ്ദേശമാണോ നീ കാണുന്നുണ്ടല്ലോ, ഷെയ്ഖുന ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് ആ ഉദ്ദേശം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. നിന്റെ പ്രത്യേകമായ കാവൽ നൽകണേ റഹ്മാനെ.
പക്ഷെ അതെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. ഇവിടുന്ന് മാത്രമല്ല എല്ലാ സദസ്സും ദുആ ചെയ്യും. ആരാ ഒരു 10,000 രൂപ തരാൻ പറ്റിയ കുറേ ആളുണ്ടല്ലോ, നിങ്ങൾ തന്നെ അവിടുന്ന് പറയാം. അപ്പൊ ഉസ്താദിന് വല്ലാത്തൊരു സന്തോഷാവട്ട. എത്ര പത്തായിരം ജമാൽ മംഗലാപുരം എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ 10,000 രൂപ. അള്ളാഹു ഇനി ബർക്കത്ത് ചെയ്യണ റഹ്മാനെ, ഖൈർ നൽകണ റഹ്മാനെ, ഉദ്ദേശം ഹാസിലാക്കി കൊടുക്കണ റഹ്മാനെ. ഇൻഷാല്ലാ. വേറെ ആരാ? ഷക്കീർ. 10,000 രൂപ. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണ റഹ്മാനെ, കബൂൽ ചെയ്യണ റഹ്മാനെ, സന്തോഷം നൽകണ റഹ്മാനെ. റബ്ബെ ഈ ഏറ്റെടുക്കുന്ന ഒരാളെയും നീ കൈവിടല്ലേ റഹ്മാനെ, നിന്റെ ദീനിന്റെ ഖാദിമികളാണ് അല്ലാഹ്, നീ ഇവരെ ഏറ്റെടുക്കണേ റഹ്മാനെ. ഇൻഷാല്ലാ. ഇനി ആരാ? എന്താ ആരോ പറഞ്ഞില്ല? ആ പദ്ധതി ഇത് വിജയിപ്പിക്കാൻ വേണ്ടി കൈകോർക്കുന്ന ആളുകള് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ, സെക്രട്ടറി ഹനീഫ എന്നിവർ ഉൾപ്പെടെയുള്ള അവരെ ബന്ധപ്പെടുക. കമ്മിറ്റിയെ ബന്ധപ്പെടുക. ഇനി ആരാ? യൂട്യൂബ് എന്ന് പറയുന്നുണ്ടോ പരിപാടി? യൂട്യൂബിലുണ്ടല്ലോ, യൂട്യൂബ് എന്ന് ചിലപ്പോൾ പറയുന്നുണ്ടോ? അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സഹോദരൻ മരിച്ച മാതാപിതാക്കളുടെ പേരിൽ 5,000 രൂപ. അള്ളാഹു നീ ആ മാതാപിതാക്കളുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇനി ആരാ? ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ 10,000 രൂപ. ഇൻഷാല്ലാ ഇവിടെ മാത്രമല്ല പോകുന്ന എല്ലാ മജ്ലിസിലും ദുആ ചെയ്യും. അല്ലാഹുവേ നീ അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണേ റഹ്മാനെ. പ്രവാസികളിൽ ഒരുപാട് വിഷമത്തിലുള്ളവരുണ്ട് റബ്ബേ, ഇവരെയൊക്കെ നീ കണ്ട് അവരുടെ വിഷമം തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഈ ഷറഫുദ്ദീൻ എന്ന കൂട്ടുകാരൻ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഇത് ഏറ്റെടുത്തത്, നീ അത് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ മരിച്ചവർക്ക് നീ അതിന്റെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. നമ്മുടെ യൂട്യൂബ് വഴി തൻസീൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അത് SJS മീഡിയക്കാരെ ബന്ധപ്പെട്ടാൽ മതി, ഒരു 5,000 രൂപ. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ഇനി ആരാ പറയുന്നുണ്ടോ? സലാം ഇല്ല ഇവിടെ. സലാം കയ്യിലില്ലേ? സലാം കന്നെ മിണ്ടാത്ത. ഇൻഷാല്ലാ നമ്മളെ പോത്താങ്കണ്ട് സലാം ക അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഇനി ആരാ? ഒരു 10,000 രൂപ, 10,000 രൂപ.
ഇൻഷാല്ലാ ഇനി ഞാൻ പോയാലും ഇൻഷാല്ലാ അമാനുസ്ഥാന്റെ നേതൃത്വത്തിൽ ദുആക്കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്താക്കുക, അവിടെ അമാനുസ്ഥാനോട് ഏറ്റെടുക്കുക. നിങ്ങളിപ്പോ ഈ പദ്ധതി ഏതായാലും നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ നിങ്ങൾ കണ്ടറിഞ്ഞ് അവിടുത്തെ നമ്മുടെ ഷാർജ കമ്മിറ്റിയെ ബന്ധപ്പെട്ട് ഇൻഷാല്ലാ നിങ്ങളെ കൊണ്ട് തന്നെ ആ ഒരു കെട്ടിടം അവിടെ ഉണ്ടാകണം. അതിന് നിങ്ങളൊക്കെ സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു തആല ഏറ്റെടുത്തവർക്ക് മുഴുവനും ബറക്കത്ത് നൽകട്ടെ. ഈ പരിപാടിയിൽ സംബന്ധിച്ചവർ, ഷെയ്ഖുന ഉസ്താദിന്റെ ഈ വലിയ ആഗ്രഹം മുന്നിൽ വെച്ചപ്പോൾ ഏറ്റെടുത്തവർ, ലക്ഷം 100,000 പറഞ്ഞവർ, 50,000 പറഞ്ഞവർ, 25,000 പറഞ്ഞവർ, 10,000 പറഞ്ഞവർ, 5,000 പറഞ്ഞവർ, ഇനി പറയാൻ നിൽക്കുന്നവർ, ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ, റബ്ബേ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ ഹാസ്യനാക്കണേ അല്ലാ, വിഷമങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാ, നിലവിലുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെയുള്ള കോവിഡിനെ തുടർന്നുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാ. ഒന്നരായ ഷെയ്ഖുനയെ സ്നേഹിച്ചുകൊണ്ടാണ് ഇത്രയും നേരം നമ്മൾ ഈ പരിപാടിയിൽ നമ്മളെല്ലാവരും സംബന്ധിച്ചിട്ടുള്ളത്. നമ്മുടെ ആഗ്രഹം ഒന്നാണ്, നിന്റെ കോടതിയിൽ ഷെയ്ഖുനയുടെ പിന്നിൽ അണിനിരന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ ഒന്ന് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. നീ അതിന് ഈ പ്രോഗ്രാം ഒരു നിമിത്തമാക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഒന്നരായ ഷെയ്ഖുനയുടെ പ്രിയപ്പെട്ട ഭാര്യ, മക്കള്, മരുമക്കള്, കുടുംബം, അതുപോലെ നാട്ടുകാര്, ഉസ്താദിന്റെ മുഹിബ്ബീങ്ങൾ, അല്ലാ ലത്തീഫിയ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ സഹായികള്, സഹകാരികൾ, സ്വദേശത്തുള്ളവർ, വിദേശത്തുള്ളവർ, ഈ പ്രോഗ്രാം സൂം വഴി, യൂട്യൂബ് വഴി ആരെല്ലാം നമ്മ കൂടെ ചേർന്നിട്ടുണ്ടോ എല്ലാവർക്കും നിന്റെ പൊരുത്ത നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദി വആലിഹി വസഹ്ബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പോകുന്നതിൽ വലിയ വിയോജിപ്പ് എനിക്കുണ്ട്, പക്ഷെ പോകാതിരിക്കാൻ പറ്റൂല. രാത്രി മലപ്പുറത്തേക്ക് അങ്ങോട്ട് ട്രെയിനാണ്. നാളെയും മറ്റന്നാളൊക്കെ ആ ഭാഗത്ത് പരിപാടി ആയതുകൊണ്ട് നോമ്പ് തുറക്കാൻ മംഗലാപുരത്ത് എത്തണം. അതിന് എല്ലാ ഈ കൂട്ടായ്മയിലുള്ള സാധാതാക്കളോടും പണ്ഡിതന്മാരോടും ഉലമാക്കളോടും നേതാക്കളോടും ഉസ്താദിന്റെ കുടുംബക്കാരോടും മക്കളോടും വീട്ടുകാരോടും എല്ലാവരോടും തൽക്കാലം യാത്ര ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുന്നു. ഇൻഷാല്ലാ നിങ്ങളുടെ ഈ മഹത്തായ പദ്ധതിയോട് എല്ലാ അർത്ഥത്തിലും നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ കൂടെയുണ്ടാകും എന്ന് വാക്ക് നൽകുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.